ഷെർലക് ഹോംസ്. അതെ, വായനക്കാർക്കിടയിൽ തികച്ചും അമരനായ കഥാപാത്രമാണ് ഷെർലക് ഹോംസ്. കോനൻ ഡോയൽ ഹോംസിനെ സൃഷ്ടിക്കുമ്പോൾ ഈ കഥാപാത്രം ഇത്രമാത്രം വളരുമെന്ന് വിചാരിച്ചിരുന്നില്ല. പുസ്തകങ്ങൾ ഓരോന്നും പുറത്തിറങ്ങുന്തോറും ഹോംസ് ഡോയലിനേക്കാൾ വളർന്നു. തൻ്റെ ചരിത്ര ഗായികകളും ഗവേഷണവും നടത്തുന്നതിനു വേണ്ടി സമയം കണ്ടെത്തുന്നതിനായി ഡോയൽ ഹോംസ് മരണക്കിണി എന്ന നോവലിലൂടെ ഈ കഥാപാത്രത്തെ വധിച്ചു. പക്ഷേ ഇത് വായനക്കാർക്കിടയിൽ പ്രതിഷേധം സൃഷ്ടിച്ചു. കഥാകാരൻ വലിയ തെറ്റു ചെയ്തതായി അവർ വ്യാഖ്യാനിച്ചു. വായനക്കാരുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഗത്യന്തരമില്ലാതെ ഡോയലിന് ഒഴിഞ്ഞ വീട് എന്ന തൻ്റെ കഥയിലൂടെ ഹോംസിനെ പുനരുജ്ജീവിപ്പിക്കേണ്ടി വന്നു. തിരികെ വന്ന ഹോംസ് വീണ്ടും കഥകളിൽ നിറഞ്ഞു നിന്നു. ഷെർലക് ഹോംസ് ആരാധക ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. ഒരുപാടാലോചിച്ചാണ് ഡോയൽ തൻ്റെ കഥാപാത്രത്തിന് ഷെർലക് ഹോംസ് എന്ന പേര് കണ്ടുപിടിച്ചത്. ഷെർലക് ഹോംസ് എന്ന പേര് ആദ്യമായി കുറിച്ചിട്ട ഡയറി ഇന്നും ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട്. അക്കാലത്ത് ജീവിച്ചിരുന്ന ഒലിവർ വെൻഡൽ ഹോംസ് എന്ന എഴുത്തുകാരനിൽ നിന്നാണ് ഡോയൽ ഹോംസ് എന്ന പേര് കടമെടുത്തത്. ലണ്ടനിൽ ജീവിച്ചിരുന്ന ജെയിംസ് എന്നുപേരുള്ള ഒരു ഡോക്ടറുടെ പുനരാവിഷ്കാരമായിരുന്നു ഷെർലക് ഹോംസ്. രോഗികളുടെ രോഗവിവരങ്ങൾ സൂക്ഷ്മദർശനത്തിലൂടെ അപഗ്രഥിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക സാമർത്ഥ്യമുണ്ടായിരുന്നു. ഹോംസിൻ്റെ ഉറ്റ ചങ്ങാതിയായ ഡോക്ടർ വാട്സൺ ഡോയലിൻ്റെ തനിപ്പകർപ്പായിരുന്നു. ലോകത്തിനെ വരെ എഴുതപ്പെട്ട എല്ലാ കുറ്റാന്വേഷണ നോവലുകളേക്കാൾ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഷെർലക് ഹോംസ് കഥകളും നോവലുകളും അപസർപ്പക ചക്രവർത്തിയായി ഷെർലക് ഹോംസ് എക്കാലവും ആരാധകരുടെ മനസ്സിൽ കുടിയേന്തി വാഴുന്നു. സാഹിത്യപരമായോ തത്വശാസ്ത്രപരമായോ ജ്യോതിശാസ്ത്രപരമായോ രാഷ്ട്രീയപരമായോ വലിയ പരിജ്ഞാനമില്ലായിരുന്ന ഷെർലക് ഹോംസിന് ബെല്ലഡോണ, കറുപ്പ് എന്നിവയിലും വിഷവസ്തുക്കളിലും പൊതുവെ നല്ല അറിവുണ്ടായിരുന്നു. രസതന്ത്ര പരിജ്ഞാനം വളരെ കൂടുതലായിരുന്നു. എ സ്റ്റഡി ഇൻ സ്കാർലറ്റ് എന്ന 1887 പുറത്തിറങ്ങിയ നോവലിലാണ് ഹോംസ് എന്ന കഥാപാത്രം ആദ്യമായി പുറത്തു വന്നത്. മൊത്തം 4 നോവലുകളിലും 56 ചെറുകഥകളിലും ഹോംസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ദി കേസ് ബുക്ക് ഓഫ് ഷെർലക് ഹോംസ് എന്ന ചെറുകഥാ സമാഹാരത്തിലാണ് ഡോയലിൻ്റെ സൃഷ്ടിയായി ഹോംസ് അവസാനം പ്രത്യക്ഷപ്പെട്ടത്. ഡോയലിനു ശേഷം മറ്റ് സാഹിത്യകാരന്മാരും ഹോംസിനെ കഥാപാത്രമാക്കി നോവലുകളും ചെറുകഥകളും രചിച്ചു തുടങ്ങി. സർ ആർത്തർ കോനാൻ ഡോയൽ രചിച്ച 12 ഷെർലക് ഹോംസ് ചെറുകഥകളുടെ സമാഹാരമാണ് ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ഷെർലക് ഹോംസ്. 1892 ഒക്ടോബർ 14 ഇത് പ്രസിദ്ധീകരിച്ചത്. 1891 ജൂണിനും 1892 ജൂലൈക്കുമിടയിൽ ദി സ്ട്രാൻഡ് മാഗസീനിൽ ഈ ചെറുകഥകൾ ഖണ്ഡശരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കഥകൾ ശരിയായ കാലക്രമത്തിലല്ല പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ കഥകളിലെല്ലാം പൊതുവായുള്ള കഥാപാത്രങ്ങൾ ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസ് സേനയിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുമാണ്. ഡോക്ടർ വാട്സൺ കഥ വായനക്കാരോട് പറയുന്ന തരത്തിലാണ് എല്ലാ കഥകളും എഴുതപ്പെട്ടിട്ടുള്ളത്. ഈ കഥാസമാഹാരത്തിലെ ആദ്യ കഥയാണ് എ സ്കാനറൽ ഇൻ ബൊഹീമിയ. ഈ കഥയിലാണ് ഐറിൻ ആഡ്ലർ എന്ന കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത്. ഈ കഥയിൽ മാത്രമാണ് ഈ കഥാപാത്രം കടന്നു വരുന്നുള്ളൂ. ആധുനിക ഷെർലക് ഹോംസ് കഥകളിലെല്ലാം ആഡ്ലർ ഒരു പ്രധാന നായിക കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഷെർലക് ഹോംസിൻ്റെ പ്രണയിനി എന്ന തരത്തിൽ അവതരിക്കപ്പെട്ട ഏക കഥാപാത്രവും ഇതുതന്നെയാണ്. ഈ കഥാസമാഹാരത്തിലെ 4 കഥകൾ ഡോയൽ തൻ്റെ എല്ലാ കാലത്തെയും ഇഷ്ടകഥകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചായാൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.